നമസ്കാരം യോഗി ആദിത്യനാഥ് അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഗോരഖ്പൂരിലെ എം പി ആയിരുന്നു അതേസമയം തന്നെ ഗോരഖ്പൂരിലെ മഠാധിപതിയുമായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് ഇന്നത്തെ ഉത്തർപ്രദേശു മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹം തുടർച്ചയായിട്ട് അഞ്ച് തവണ എം പി ആയിരുന്നു ആ സമയം തന്നെ അദ്ദേഹം അവിടുത്തെ ഒരു മഠാധിപതി കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഗോരഖ്പൂർ എന്ന പേര് ഇന്ത്യ മുഴുവൻ പ്രശസ്തമായത് ഇതിപ്പോൾ പറയാൻ കാരണം ഈ ഗോരഖ്പൂരിലെ ഒരു ക്ഷേത്രത്തിലേക്ക് ഏതാനും പേർ അള്ളാഹു അക്ബർ വിളിയായിട്ട് കടന്നു കയറാൻ ശ്രമിച്ചു അപ്പോൾ അതിൻ്റെ വാതിക്കൽ കുറച്ച് പോലീസുകാർ കാവൽ നിന്നിരുന്നു അവരുമായിട്ട് തർക്കമായി അങ്ങോട്ടും ഇങ്ങോട്ടും മുതുന്നള്ളുമായി കത്തിയെടുത്ത് കുത്തുവച്ചത് വരും ഒരു പോലീസുകാരനെ ഇത്തരം ചില കാഴ്ചകൾ ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഇന്ത്യക്ക് വെളിയിൽ യൂറോപ്പിൽ മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ബോലത്ത് അപ്പീർ അള്ളാഹു അക്ബറൊക്കെ വിളിച്ചുകൊണ്ട് കണ്ണിക്കാണുന്നവരെയൊക്കെ കുത്തിക്കൊലപ്പെടുത്തുന്നു ട്രക്ക് കൊണ്ടിടിച്ചു കയറ്റുന്നു പിന്നെ സൂയിസൈഡ് ബോംബായിട്ട് പോയിട്ട് ആൾക്കൂട്ടത്തിൽ പോയിട്ട് പൊട്ടിത്തെറിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ പക്ഷേ ആരും മരിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരു തീവ്രവാദി ആക്രമണത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഒരു ഒരു മണവില്ലായിരുന്നോ എന്നുള്ള രീതിയിലാണ് ഇപ്പം അന്വേഷണം നടത്തുകൊണ്ടിരിക്കുന്നത് ഈ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആൾ ആ പ്രദേശവാസി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് മുർത്താസ അബ്ബാസിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കൂടെയും വേറെ ആളുകളുണ്ടായിരുന്നു പക്ഷേ ഈ വ്യക്തിയാണ് പോലീസുകാരൻ്റെ അടുത്ത് കുത്തുകയുണ്ടായത് സ്ഥലം ഏതാണ് എന്ന് ഓർക്കണം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യം അത് വീണ്ടും തിരഞ്ഞെടുപ്പിൽ ജയിച്ചു രണ്ടാമത് വന്നതിന് ശേഷം ആകർഷനമായിട്ടുള്ള നടപടിയിലൂടെയാണ് ഈ ക്രിമിനലുകൾക്കെതിരെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പോലീസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ആ കൂട്ടരാണ് അല്ലെങ്കിൽ പ്രതികളാണ് എങ്കിൽ ഒരു ദാക്ഷിണവും രീതിയിലാണ് അവരോട് കീഴടങ്ങാൻ പറയുക അല്ലെങ്കിൽ പോലീസിന് വെട്ടിച്ച് രക്ഷപ്പെടുവാൻ വല്ലതും ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീട് തന്നെ ബുൾഡോസർ കൊണ്ടിട്ട് ഇടിച്ച് കുളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ആരും മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള ആരും ചോദിക്കാനൊന്നും ചെല്ലത്തില്ല ചെന്നാൽ തന്നെ അദ്ദേഹം വകവക്കത്തില്ല ഇവർക്കൊന്നും യാതൊരു ധ്യയം അർഹിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഈ കൊലപാതകങ്ങൾ ബലാത്സംഗക്കാർ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ആരും എന്നോട് വാദിക്കാൻ വരണ്ട അങ്ങനെയുള്ളവർക്ക് നരകതുല്യമായിട്ടുള്ള ജീവിതം തന്നെയായിരിക്കും ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ അദ്ദേഹം കൂടി മഠാധിപതി ആയിട്ട് ഇരുന്നിട്ടുള്ള ഗൊരഖ്പൂരിലെ ഒരു ക്ഷേത്രത്തിൽ നടന്ന കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് ഈ അക്രമം നടത്തിയവനെ യു പി പോലീസ് പിടിച്ചിട്ടുണ്ട് അവൻ്റെ കാര്യം അവൻ്റെ വിധി എന്താവുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഒരുപക്ഷെ ഈ അടുത്ത ദിവസങ്ങളിലൊന്നിൽ തന്നെ പോലീസ് വണ്ടി മറിയാനോ ഇവൻ പടമായിട്ട് ഫിത്തി ഭിത്തിക്കേറിയിരിക്കാനോ ഉള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ നടന്നാലും യാതൊരു അത്ഭുതവും ഇല്ല പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇന്ത്യയിൽ ഇത്തരം കലാപരിപാടി തുടങ്ങിയിട്ടില്ലായിരുന്നു ഇതുവരെ ഇപ്പോൾ ഇന്ത്യയിലും തുടങ്ങി എന്നാണ് കാണേണ്ടത് ഒരു ക്ഷേത്രത്തിലേക്കൊക്കെ ഇതേപോലെ ഒരു അന്യ മതസ്ഥൻ ആ ആൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിക്കേറുക കത്തിയെടുത്ത് കുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇത് ഇടങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഫ്രാൻസിൽ കണ്ടു ഇറ്റലി കണ്ടു ജർമ്മനി കണ്ടു പല സ്ഥലത്തും കണ്ടു സമാധാനമായിട്ട് ജീവിക്കുന്ന ജനങ്ങളുള്ള സ്വീഡനിലും ഡെൻമാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ വരെ നമ്മൾ ഇത്തരം കാഴ്ചകൾ കണ്ടതാണ് ഇവിടെ അതിൻ്റെയൊക്കെ എത്രയോ ഉയരട്ടി ജനസംഖ്യ സ്ഥലമാണ് ഇവിടെ നിലവിൽ തന്നെ ഐ എസിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ എന്നും ലക്ഷറി തോയിബ് മറ്റും അതേപോലുള്ള ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ രാജ്യത്തും പതുങ്ങി പതുങ്ങിക്കിടപ്പുണ്ടോ എന്നൊക്കെ പലതവണ അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ ഇതിനെ കാണാൻ പിന്നെ ആരെയാണ് ചെന്ന് ചൊറഞ്ഞത് എന്നതാണ് ഇതിനകത്തെ കാതലായിട്ടുള്ള വിഷയം യോഗി ആദിത്യനാഥൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഗൊരഖ്പൂരിലെ ക്ഷേത്രത്തിലാണ് ഈ അതിക്രമം കാണിക്കാൻ കയറിയിരിക്കുന്നത് അവൻ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അവൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗ്യം എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ്ക് തത്വമൈനൂസ്